വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ വാക്സിനേഷൻ, കൊറോണ വാക്സിനേഷൻ കുറിച്ച് പലരും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ആർക്കൊക്കെ വാക്സിൻ എടുക്കാം, കൊറോണ വരുന്ന രോഗികൾ എപ്പോൾ വാക്സിൻ എടുക്കണം, അല്ലെങ്കിൽ വേറൊരു വാക്സിൻ എടുക്കുമ്പോൾ നമുക്ക് കൊറോണ വാക്സിൻ എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള അസുഖം, ചില അസുഖങ്ങളുള്ള രോഗികൾക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ, ഒരുപാട് കോളുകൾ, ഫോൺ കോളുകൾ നമ്മൾ ഇതിനെപ്പറ്റി ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ടോക്കാണ് ഈ വാക്സിനേഷനെ കുറിച്ചുള്ള ടോക്ക്. ഇപ്പോൾ കൊറോണ വാക്സിനേഷൻ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോവാക്സിൻ, കോവിഷീൽഡ് അല്ലെങ്കിൽ സ്പുട്നിക് എന്നുള്ള വാക്സിൻസാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് പോളിസി അനുസരിച്ച് 18 വയസ്സിന് മുകളിൽ എല്ലാവർക്കും വാക്സിൻ ഇപ്പോൾ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വാക്സിൻ എടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വാക്സിൻ കോൺട്രാഇൻഡിക്കേറ്റഡ് ഉള്ള ചില ആൾക്കാർ ആദ്യം ഞാൻ പറയും, ആർക്കൊക്കെയാണ് വാക്സിൻ വേണ്ടാത്തത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇപ്പോൾ വാക്സിൻ കൊടുക്കാത്തത് എന്നുള്ളത്. ഒന്ന് കുട്ടികൾ, ഇപ്പോൾ കുട്ടികൾക്കും പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഇപ്പോൾ വാക്സിൻ അലൗഡ് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ വാക്സിൻ എടുക്കാൻ മുമ്പ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ കൊറോണ വന്ന ആൾക്കാർ, ഇപ്പോൾ കൊറോണ ഓൾറെഡി കൊറോണ വന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് പോളിസി പ്രകാരം 3 മാസങ്ങൾക്ക് ശേഷമാണ് കൊറോണ വാക്സിൻ ഇപ്പോൾ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരിക്കൽ ഒരു ഡോസ് വാക്സിൻ എടുത്ത ആൾക്കാർ കൊറോണ വന്നാൽ എപ്പോൾ വാക്സിൻ എടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഒരു ഡോസ് വാക്സിൻ എടുത്തിട്ട് കൊറോണ പിടിക്കുകയാണെങ്കിൽ 3 മാസത്തിന് ശേഷം കൊറോണ വിമുക്തമായിട്ട് 3 മാസത്തിന് ശേഷം നമുക്ക് സെക്കൻഡ് ഡോസ് വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. പിന്നെ അലർജി, ആസ്മ അല്ലെങ്കിൽ ഫുഡ് അലർജിയുള്ള ആൾക്കാർ വാക്സിൻ എടുക്കാമോ എന്നുള്ള ചോദ്യമാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ ഡസ്റ്റ് അലർജി, കോൾഡ് അലർജി അല്ലെങ്കിൽ ഫുഡ് അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കാർക്കും വാക്സിൻ എടുക്കരുത് എന്നൊരു കോൺട്രാഇൻഡിക്കേഷൻ നമ്മുടെ ഗവൺമെൻറ് പറയുന്നില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വാക്സിൻ സ്വീകരിക്കുമ്പോൾ കൂടുതലും ഹോസ്പിറ്റൽ ചുറ്റുപാടിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഒരു അലർജിയോ അനഫലക്സോ ഉണ്ടായാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചുറ്റുപാടിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും വാക്സിൻ സ്വീകരിക്കേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ള നമുക്ക് ഈ രോഗികളായിട്ടുള്ള ആൾക്കാർ, നമുക്ക് ഏത് രോഗം, അതായത് ഇപ്പോൾ ഡയബറ്റീസ് ആയിക്കോട്ടെ, കിഡ്നി ഡിസീസ് ആയിക്കോട്ടെ, ലിവർ ഡിസീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള രോഗികൾക്കൊന്നും വാക്സിൻ എടുക്കണ്ടെന്ന് പറയുന്നില്ല. എല്ലാവർക്കും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. പിന്നെ വാക്സിൻ നമുക്ക് എടുത്തതിന് ശേഷം കൊറോണ വരില്ലേ എന്നുള്ള ചോദ്യം പലർക്കും ഉണ്ട്. അത് തീർച്ചയായും നമ്മൾ വാക്സിൻ എടുത്ത ആൾക്കാർക്കും കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹെൽത്ത് ഹെൽത്ത് ഓഫീസിലും കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൊറോണ വളരെ സീരിയസ് അതായത് സിവിയർ ആയിട്ട് പോയിട്ട് ന്യൂമോണിയ ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വളരെ റയർ ആയിട്ടാണ് വാക്സിൻ എടുക്കുന്ന ആൾക്കാർ കണ്ടുവരുന്നത്. വാക്സിൻ എടുക്കുന്നവർക്ക് എന്താണ്, എന്തുകൊണ്ടാണ് വീണ്ടും കൊറോണ വരുന്നതെന്ന് ചോദിച്ചത് കുറേ കാരണങ്ങളുണ്ടാകാം. ഒന്ന്, നമുക്ക് മ്യൂട്ടേഷൻസ്, കൊറോണ വൈറസിന് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് കാരണം നമുക്ക് വീണ്ടും കൊറോണ ഇൻഫെക്ഷൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ വാക്സിൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാ കൊറോണ വൈറസ് അല്ലെങ്കിൽ എല്ലാ വൈറസിനെയും എല്ലാം തിരത്തുക എന്നുള്ളത്, നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വാക്സിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൊറോണ ഇൻഫെക്ഷൻ വന്നു കൂടാകുകയില്ല, കൊറോണ ഇൻഫെക്ഷൻ വരാം, പക്ഷെ നമുക്ക് പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രതിരോധ ശേഷി വളരെ ഫലവത്തായി അതിനെ പ്രതിരോധിക്കുകയും സീരിയസ് ആയിട്ടുള്ള ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഡിസീസിലോട്ട് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് മറ്റു വാക്സിനേഷൻ്റെ കൂടെ നമുക്ക് കൊറോണ വാക്സിൻ എടുക്കാമോ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് റെക്കമെൻഡേഷൻ പ്രകാരം മറ്റു വാക്സിൻ എടുത്തതിന് ശേഷം ഏകദേശം ഒരു 14 ദിവസത്തെ ഇൻ്റർവെൽസ്, ഒരു ഗ്യാപ്പെങ്കിലും നമ്മൾ കൊറോണ വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. അതുപോലെ കൊറോണ വാക്സിൻ എടുത്ത ആൾക്കാർ വേറെ വാക്സിൻ എടുക്കുന്നതിന് ഒരു 14 ദിവസത്തെ ഇൻ്റർവെല് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് നിർദ്ദേശം. ഇനി കൊറോണ ഉള്ള രോഗികൾ ബ്ലഡ് കൊടുക്കാം അല്ലെങ്കിൽ കൊറോണ വാക്സിൻ സ്വീകരിച്ച രോഗികൾ ബ്ലഡ് കൊടുക്കാമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് റെക്കമെൻഡേഷൻ പ്രകാരം 14 ദിവസത്തിന് ശേഷം നമുക്ക് ബ്ലഡ് ദാനം ചെയ്യാം, രക്തദാനം ചെയ്യാവുന്നതാണ്. പിന്നുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് ഐ സി യു കിടക്കുന്ന രോഗികൾ, കൊറോണ അല്ലാതെ തന്നെ ഐ സി യു കിടക്കുന്ന രോഗികൾക്ക് വാക്സിൻ എടുക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം അങ്ങനെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇല്ലസ് കൊണ്ട് ആ ഹോസ്പിറ്റലിൽ കിടത്ത രോഗികൾ അല്ലെങ്കിൽ ചികിത്സ എടുത്ത രോഗികൾ ഒരു 4 മുതൽ 8 ആഴ്ചയ്ക്ക് ശേഷം അവരുടെ അസുഖം ഭേദമായി 4 മുതൽ 8 ആഴ്ചയ്ക്ക് ശേഷം വാക്സിൻ സ്വീകരിക്കാമെന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മുലകിട്ടുന്ന അമ്മമാർക്കും ലാക്ടേറ്റിംഗ് മദേഴ്സിനും വാക്സിൻ സ്വീകരിക്കാമെന്നുള്ള റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. അവിടെ 2ാം തരംഗത്തിൽ എന്തൊക്കെ പ്രിക്കോഷൻസാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഹോം ക്വാറന്റൈൻ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 1ാം തരംഗത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാതെ ഹോം ക്വാറന്റൈനിൽ ഇരുന്ന് തന്നെ
നമ്മുടെ ചികിത്സ നേടുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ അവർക്കുണ്ട്. എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത്, എന്ത് സിംറ്റം വരുമ്പോഴാണ് നമ്മൾ കാണിക്കേണ്ടത്, ഏത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്, എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ന്യൂമോണിയ വരുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഹോം ക്വാറന്റൈൻ ഇരിക്കുന്ന ആൾക്കാർ, പിന്നെ എന്തൊക്കെ പ്രിക്കോഷൻസാണ് നമ്മൾ വീട്ടിൽ തന്നെ എടുക്കേണ്ടത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ടെലികമ്മ്യൂണിക്കേഷൻ വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംശയങ്ങളുടെ ഒരു പ്രിക്കോഷൻസിനെ കുറിച്ച് ഒരു ടോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി പ്രിക്കോഷൻസിൽ നമ്മൾ ബേസിക് ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന മാസ്കിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാം. അപ്പോൾ നമ്മൾ മാസ്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒന്നാം തരംഗത്തിൽ നമ്മൾ മാസ്കിനെ കുറിച്ചും സോഷ്യൽ ഡിസ്റ്റൻസിനെ കുറിച്ചും ഹാൻഡ് വാഷിനെ കുറിച്ചും പ്രിക്കോഷനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത്, എന്തൊക്കെ മാസ്ക് ധരിക്കണം, എന്നിട്ട് പോലും ഈ രണ്ടാം തരംഗത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അസുഖം പിടിപെട്ടത് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് നമ്മൾ അതിന് കുറച്ച് കാരണങ്ങൾ, ഒന്നുകിൽ നമ്മൾ പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഒന്നാം തരംഗത്തിനേക്കാൾ കൂടുതൽ രോഗികൾ രണ്ടാം തരംഗത്തിൽ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഇനി ഒരു മൂന്നാം തരംഗം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും നമ്മളിപ്പോഴെങ്കിലും പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുന്നത്, എന്തൊക്കെ മാസ്ക് ധരിക്കണം, എങ്ങനെ മാസ്ക് ധരിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അന്നേരം മാസ്കുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് N95 മാസ്ക്, അതായത് 95% കൂടുതൽ വൈറസുകൾ നമ്മുടെ ബോഡിയിൽ കയറാതെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള മാസ്കുകളാണ് N95 മാസ്ക്. N95 മാസ്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്, അതായത് കൂടുതലും ഈ കൊറോണ രോഗികളുമായിട്ട് നേരിട്ട് സമ്പർക്കം വരുന്ന ആൾക്കാരാണ്, ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് N95 യൂസ് ചെയ്യുന്നത്. സാധാരണക്കാരുള്ള ആൾക്കാർക്ക് N95 ചിലപ്പോൾ അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അവർക്ക് നമുക്ക് സർജിക്കൽ മാസ്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ N95 മാസ്ക് കഴിഞ്ഞാൽ സർജിക്കൽ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻ. അതായത് നമ്മൾ ഡബിൾ മാസ്കിങ്, അതായത് ഒരു സർജിക്കൽ മാസ്കും ഒരു ക്ലോത്ത് മാസ്കും. കാരണം ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ക്ലോത്ത് മാസ്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാം തരംഗത്തിന് ശേഷം എല്ലാവരും ക്ലോത്ത് മാസ്ക് ധരിച്ചാണ് നടന്നു കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ക്ലോത്ത് മാസ്കിന് അത്രയ്ക്കും ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതാണ് സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഡബിൾ മാസ്കിങ് ടെക്നിക്ക് എല്ലാവരും ഇത് ചെയ്യണം. അതായത് ഒരു സർജിക്കൽ മാസ്കും അതിന് പുറത്തൊരു ക്ലോത്ത് മാസ്കും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഏറ്റവും പ്രതിരോധശേഷി തരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനി മാസ്ക് ധരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മാസ്ക് ധരുന്ന പലരും കണ്ടിട്ടുള്ളത് മാസ്ക് ധരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി ശരിക്കും നമുക്ക് പലരും നിന്ന് കിട്ടുന്നില്ല. പലരുടെയും മാസ്ക് താടി ലെവൽ വരെ മാത്രമേ എത്തുന്നുള്ളൂ. അവർ നമ്മുടെ വായോ മൂക്കോ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ മാസ്കിങ് പലരും കാണുന്നില്ല. അപ്പോൾ അത് നമ്മൾ നമ്മുടെ സംരക്ഷണം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത് വളരെ കൃത്യമായിട്ട് മാസ്ക് ധരിക്കുന്നത് നമുക്ക് തന്നെയാണ് പ്രൊട്ടക്ഷൻ കിട്ടുക. അപ്പോൾ മാസ്ക് ധരിക്കുമ്പോൾ എയർ ടൈറ്റായിട്ടുള്ള ഒരു എയർ കടക്കാത്ത രീതിയിൽ നമ്മുടെ ഒരു എയർ ടൈറ്റായിട്ടുള്ള രീതിയിൽ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക.